നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പിണറായി മന്ത്രിസഭയ്ക്കകത്ത് തന്നെ കൂട്ടത്തല്ല് നടക്കുമെന്നാണ് തോന്നുന്നത്. പിണറായി മന്ത്രിസഭയിൽ എന്താണ് നടക്കുന്നതെന്ന് പിണറായിക്ക് പോലും അറിയില്ല. ഒരു മന്ത്രി യോഗം നടന്നെന്ന് പറയുമ്പോൾ മറ്റൊരു മന്ത്രി ഒരു യോഗവും നടന്നില്ലെന്ന് പറയുന്നു. യോഗമേ നടന്നില്ലെന്ന് റോഷി അഗസ്റ്റിൻ ആണയിട്ട് പറഞ്ഞപ്പോൾ ജനങ്ങളും അത് വിശ്വസിച്ചു. എന്നാൽ ഇപ്പോൾ പറഞ്ഞ് മിനിറ്റുകൾക്കകം അതും പൊളിയുകയാണ്. ബേബി ഡാമിന്റെ പരിസരത്തെ മരം മുറിക്കാൻ അനുമതി നൽകിയത് ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് വീരവാദമടിച്ച പിണറായി ഇപ്പോൾ എല്ലാം സർക്കാരിന്റെ അറിവോടെയാണെന്ന് തെളിവ് സഹിതം പുറത്തു വരുമ്പോൾ മിണ്ടാത്തത് എന്താണ്? നവംബർ 1 യോഗം ചേർന്നതിന്റെ സർക്കാർ രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് നടന്നില്ലെന്നായിരുന്നു റോഷി അഗസ്റ്റിൻ വീരവാദം ഇളക്കിയത്. അനുമതി നൽകുന്നതിന് മുൻപ് ചേർന്ന യോഗത്തിന്റെ കവറിംഗ് ലെറ്ററിലാണ് യോഗത്തെക്കുറിച്ച് പരാമർശമുള്ളത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോയിന്റ് ചീഫ് വൈൽഡ് ലൈഫ് ഓഫീസർ ബെന്നിച്ചൻ തോമസ് നൽകിയ കത്തിലാണ് യോഗത്തെക്കുറിച്ച് പരാമർശമുള്ളത്. സംസ്ഥാന സർക്കാരിന്റെയും മന്ത്രിമാരുടെയും വാദങ്ങൾ പൊളിയുന്നതാണ് ഈ രേഖ. അത്തരത്തിലൊരു യോഗം നടന്നില്ലെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ നേരത്തെ പറഞ്ഞത്. നവംബർ 1 ഇത്തരമൊരു യോഗം ചേർന്നില്ലെന്ന് സ്ഥാപിക്കാനാണ് ജലസേചന വകുപ്പ് ശ്രമിച്ചത്. ഇന്ന് നിയമസഭയിലും സമാനമായ വാദമാണ് ഉന്നയിക്കാൻ ശ്രമിച്ചത്. നവംബർ 1 ചേർന്ന യോഗത്തിലാണ് മരം മുറിക്കാനുള്ള അനുമതി നൽകാൻ തീരുമാനമായതെന്നും ടി കെ ജോസിന് അയച്ച കത്തിന്റെ ഭാഗമായുള്ള ഉത്തരവിൽ വ്യക്തമാണ്. യോഗം നടന്നില്ലെന്നും അതിന് തെളിവില്ലെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുമ്പോൾ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാ ഉത്തരവാദിത്വവും വനം വകുപ്പിന്റെ തലയിൽ വെച്ച് ജലസേചന വകുപ്പ് സെക്രട്ടറിയെ രക്ഷിക്കുന്ന നിലപാടാണ് ജലസേചന വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ നിലനിന്നിരുന്ന അവ്യക്തതയും ഈ രേഖയോടെ മാറുകയാണ്. നവംബർ 5 മരം മുറിക്കാൻ അനുമതി നൽകിക്കൊണ്ട് ബെന്നിച്ചൻ തോമസ് ഉത്തരവിറക്കിയത്. ഇതിനു മുന്നോടിയായി നവംബർ 1 ജലവിഭവ സെക്രട്ടറിയുടെ ചേംബറിലെ യോഗത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവിറക്കിയതെന്നാണ് രേഖയിൽ വ്യക്തമായിട്ടുള്ളത്. ഉന്നതതല യോഗങ്ങൾ ചേർന്നിട്ടില്ലെന്നാണ് നിയമസഭയിൽ സർക്കാർ വിശദീകരിക്കുന്നത്. നേരത്തെ മരമുറി സംബന്ധിച്ച സംയുക്ത പരിശോധന നടന്നില്ലെന്ന വാദം മന്ത്രി എ കെ ശശീന്ദ്രൻ തിരുത്തിയിരുന്നു. ഇപ്പോൾ നിയമസഭയിൽ ഒരു കാര്യവും AKG സെന്ററിൽ മറ്റൊന്നും പറഞ്ഞ് മന്ത്രിമാർ സഭയെ കബളിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തുകയാണ്. മരം മുറിക്കാൻ അനുമതി നൽകി ഇറക്കിയ ഉത്തരവ് റദ്ദാക്കാമെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മരവിപ്പിച്ചു നിർത്തിയ ഉത്തരവ് റദ്ദാക്കിയേക്കും. പാരിസ്ഥിതിക അനുമതിയും മറ്റും ആവശ്യമില്ലാത്തതിനാൽ സർക്കാരിന് ഉത്തരവ് റദ്ദാക്കാമെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ നൽകിയ ഉപദേശം. ഉത്തരവ് റദ്ദാക്കിയില്ലെങ്കിൽ പോലും മരം മുറിക്കണമെങ്കിൽ വള്ളക്കടവ് റേഞ്ച് ഓഫീസറുടെ അനുമതി വേണം. അതിനായി തമിഴ്നാട് ആവശ്യപ്പെട്ടാൽ അപ്പോൾ തടസ്സമുന്നയിക്കാമെന്ന കാര്യവും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബേബി ഡാമും എർത്ത് ഡാമും ശക്തിപ്പെടുത്താനും അപ്രോച്ച് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താനുമുള്ള അനുമതി ആവശ്യപ്പെട്ട് കേന്ദ്ര ജലവിഭവ ജോയിന്റ് സെക്രട്ടറി സഞ്ജയ് അശ്വതി സംസ്ഥാനത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ ആവശ്യം പരിഗണിച്ചാണ് ഇക്കാര്യം ആവശ്യപ്പെടുന്നതെന്ന് നവംബർ 8 അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസൻ അയച്ച കത്തിൽ പറയുന്നു. ഇനി തീരുമാനമെടുക്കേണ്ടത് പിണറായി സർക്കാരാണ്. തെറ്റുപറ്റിയെന്ന് പിണറായി ഏറ്റുപറയുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ഇനിയും മൗനം പാലിച്ച് നിൽക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.